മറിമായം. ഈ ഘടികാരത്തിനെ നഗത്തിന്റെ കാരണം എഴുതേ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് മലയാളം അത്ര അറിയില്ല. ഘടികാരത്തിനുണ്ടോ പിന്നെന്താ? ആ അത് എഴുതുമ്പോഴേ ഈ നഖത്തിന്റെ കഥ എഴുതുക, അതോ രാഘവന്റെ കഥ എഴുതുക? പറ മുഖത്തിന്റെ കഥ. ഒന്നാമത് അച്ഛൻ ഈ പ്രായത്തിൽ എന്തിനു പഠിക്കാൻ പോണത്? ഈ പ്രായത്തിൽ പഠിച്ചിട്ട് ജോലി കിട്ടാൻ പോണ്ട? ജോലിക്ക് വേണ്ടി എല്ലാരും പഠിക്കണത്? എന്ന് ജോലിക്ക് പഠിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തീർന്നു ഈ നാടിന്റെ കഥ. എന്തിനാണ് അന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം? വെറുതെ ഈ പ്രായത്തിൽ പോയിട്ട് പഠിക്കാനാന്നും പറഞ്ഞിട്ട് എന്നും വൈകുന്നേരം അങ്ങനെ പോവും. എന്നിട്ട് അത് അവിടെ അവിടെ തട്ടി തടഞ്ഞു വീഴ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ലാട്ടോ നോക്കാൻ, നാണം കെടുത്താൻ വേണ്ടിട്ട്. എന്ത് നാണം കെട്ടു? ഞാൻ ക്ലാസ്സിൽ പോകുമ്പോ നടക്കാത്ത നടക്കണ്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ പോയാ, അപ്പൊ ഇവിടെ വല്ല സഹായത്തിന് ഇരുന്നൂടെ? എന്ത് സഹായത്തിനാണ് എന്നെ വേണ്ട? അത് നോക്കാം, അവള് പഠിച്ച് എഞ്ചിനീയർ ആയിട്ട് കുടുംബത്തിന്റെ അഭിമാനം അവള്. അതിന് വല്ല സഹായം ചെയ്യാണ്ട പോവുക വയസ്സ് കാലത്ത് പഠിക്കാൻ. എന്നെ പഠിക്കാൻ വേണ്ടി എന്തായത്? പത്താം ക്ലാസ്സിൽ പത്ത് കൊല്ലം തോറ്റു. പത്താം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, വേണ്ടത്ര പുസ്തകം ഉണ്ടായിരുന്നു. ട്യൂഷന് വിട്ടിരുന്നെങ്കിൽ ഈ കലട്ടറാവും മാരത്തലെ. പിന്നെ ഒരു 20 rupees കളിക്ക്, ഒരു നോട്ടുസും ഒരു കടലാസും വേണം. 20 rupees പിന്നെ വെറുതെ ഈ നായക്കൊക്കെ വേണ്ടി പൈസ ചിലവാക്കി നല്ലതേ. എന്തായാലും മോളെ മോളെ നോക്കാം, ഒരു 20 rupees ഉണ്ടാവും എന്റെ അവിടെ ഒന്നുമില്ല. എന്നാ ഇത് പറ ഈ ഏതാണ് ഏത് കാരണം? തന്തടന്റെ മോളും രണ്ടിനെ അപ്പുറം ഇപ്പുറം വെച്ച് പോത്ത് പോലെ പൂട്ട. ഇങ്ങനെ സസീന്റെ സാല്ല വേണ്ട തെറ്റിക്കട പോകാ അപ്പോ സത്യശീലൻ എഴുതിയില്ലേ സത്യം ഒറ്റക്ക് പേര് എഴുതി ഇക്കെ പേരൊക്കെ കൊറച്ചെന്നെ എഴുതാനുള്ളത് എഴുതാൻ കിട്ടണല്ലോ. അപ്പൊ ഇതെങ്ങനെ ഇപ്പൊ ഈ കോയാന്ന് എഴുതല്? കോഴുതാ പറഞ്ഞ കോ എന്നുള്ളത് കിട്ടണ്ടേ? ആ കാ കഴിഞ്ഞിട്ട് കിണുപ്പ് വേണോ? ഏടോ ഞങ്ങൾ ആദ്യം കാ കഴിയണ്ടേ, എന്നാലല്ലേ ഇപ്പൊ ഈ കിണുപ്പ് കിട്ടുന്നത്? കാന്ന് എഴുതിയിട്ടില്ലാന്ന് ഇവിടെ ആ ഫോൺ പോലത്തെ ഒരു സാധനം ഇല്ലേ ഇങ്ങനെ പുറത്തിരുന്നത്? ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ. കാ എങ്ങടാ എഴുതിണ്ടെന്ന് കിട്ടണില്ലാന്ന് ഇങ്ങനെ ഒരു ഇടങ്ങ് പിടിച്ചൊരു അസര ആ ജാതി പേരെന്റെ വാപ്പക്ക് ഇട്ടേക്കണത്. എഴുതിയോ വാക്കി എന്താ ഉദ്ദേശിച്ചത്? എന്റെ പേര് മൊയ്തൂന്ന്. മൊയ്തൂന്നോ? എന്താ എഴുതിയറിയോ? വീടുതാ എന്താണോ ഞങ്ങൾ ഈ ജാതി വൃത്തിയോടെ എഴുതി നോക്കണേ. ഇതൊന്ന് നോക്കേ, സുമേഷ് എഴുതിയത് നോക്കി.
ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടിരുന്ന എഴുതിയേ ഇന്ന് കുട്ടികളെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടാവും. എന്റെ കോയ എന്റെ കുട്ടികളും പേരെ കുട്ടികളൊക്കെ കാനഡയിലല്ലേ അവിടെ കൊണ്ട് എഴുതിച്ചോ. ഞാൻ ഇന്നലെ വീട്ടിരുന്ന് രാത്രി എഴുതിയല്ലേ. ഓൻ പേരേൽ ഒറ്റക്കാൻ കോയ ഈ തമിഴിലെ പേരെഴുതി അല്ല തിരിഞ്ഞു പോയത് അമ്മതല്ല നിന്റെ സ്വഭാവത്തിനും നിന്റെ രൂപത്തിനൊക്കെ പറ്റി വരത് അല്ല കുട്ടികളും മക്കളൊക്കെ കാനഡയില പറഞ്ഞിട്ട് എന്താ കാര്യം പേര് എഴുതാൻ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ കേട്ടാ ആ കുട്ടി വന്നില്ലല്ലോ ഏത് കുട്ടി മണ്ടോന്നി മണ്ടു ഓളും കൊണ്ട് എത്തില്ല ഓൾ ടാസിൽ വന്നാലേ ടാസ് കളിച്ചിരിക്കുള്ളേ മണ്ടുവിന് കൊടുക്കാൻ ഞാനൊരു സ്പ്രേ കൊണ്ടുവന്നിരിക്കണം ദുബായിൽ നിന്ന് ബസീലുണ്ടെന്നാ അത് നോക്കി കൊടുക്കണോ അരോള് വരട്ടെ എടോ ചങ്ങായി ഇപ്പൊ ഇത് മായച്ചു മായച്ചു അസലെ ഏറ്റവും ഓട്ടാക്കോലോ ഇത് മായ്ക്കലെന്നുള്ളോ എഴുതണില്ലേ ഗാന്ന് കിട്ടുന്നില്ല ഇജെന്തിനാ ഗാന്ന് എഴുതണേ ഈ ഗാന്ന് കോയക്കല്ലേ വേണ്ടേ രാഘവൻ ഗാ കിട്ടണ്ടേ അതിലുണ്ടോ ഹലാക്കിനെ കാ നോക്കണ്ടേ സത്യ ഈ കാ സകല പേരിലുണ്ടോ ഇതച്ചിട്ടുണ്ടല്ലോ ഈ കുതിരക്കാര് തൊപ്പി വെച്ച മാറ്റ ഒരു സാധനമാണ് ഈ കാ എഴുതാനും പറ്റില്ല അത് ഞാനേ ആ ദീർഘല്ലേ മറ്റേ ഫോൺ മാറ്റാ ദീർഘം അവിടെ ഞാൻ വിചാരിച്ചേ നീ എന്താ ഡെസ്കിനോട്ട് ഉളക്കണത് കയ്യ് വഴങ്ങാണ്ടേ ആ നോക്കണം വീണക്കല്ല എന്നിട്ട് വേണം ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട് വയസ്സുകാലത്ത് വേണ്ടാത്ത പണിയാണ് ഈ സ്കൂളിലേക്ക് വരല് പഠിക്കല് എന്തിനീ വേണ്ടാത്ത പണിയും നിങ്ങക്ക് ഇടയ്ക്ക് എഴുതാനും വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എഴുതാനും വായിക്കാൻ ആഗ്രഹം ഇപ്പൊ നിന്റെ ആവശ്യം നിന്റെ ഒക്കെ നല്ല പ്രായത്തിൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലേ എന്നിട്ട് നീ പഠിച്ചോ ഇല്ല അപ്പൊ എനിക്കിപ്പൊ പഠിക്കണം അപ്പൊ നീ എന്നെ സ്കൂളിൽ കൊണ്ടാക്കണം എന്റെ അമ്മ എനിക്ക് അവിടെ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട് പൈനയിച്ചിട്ടണം പുണ്ണാക്കം ഒടിച്ചു കൊടുക്കണം കാലത്തീറ്റ ഒടിച്ചു കൊടുക്കണം പുല്ലരിഞ്ഞു കൊണ്ട് കൊടുക്കണം ഇത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ ബാലവാടി കൊണ്ടാക്കാൻ വേണ്ടിട്ട് നിനക്ക് സമയമില്ലല്ലോ നീ പോ അല്ല അങ്ങനെ ഞാൻ അവിടെ കൊണ്ടാക്കാം മാഷോട് പറയാം വേണ്ട ഇത് ഒഴിവാക്കി തരാൻ പറഞ്ഞാലോ മാഷോട് ഈ പരീക്ഷ അക്ഷരം മിണ്ടരുത് നീ വീട്ടിൽ പോ വീട്ടിൽ പോയി എനിക്കറിയാ പോവാൻ അല്ല അമ്മ വീട് പോകണ്ട വീട് പോയത് കണ്ട കാലം നടക്കാൻ അറിയാമെങ്കിൽ എനിക്കറിയാ ഒരു കാര്യം ഇനി ക്ലാസ് കഴിഞ്ഞ് വീട് ഇരുന്നാ മതി എന്തേ ഞാൻ വരും കൂട്ടാൻ ഞാൻ വരും പിന്നെ വേണ്ട പോയി വീണക്കല്ലേ പോടാ എന്തെന്നാണ് അമ്മത് വേണ്ടാത്ത പണി എന്താ ഓന്റെ ചെക്ക് എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് എനിക്ക് തരാ പറഞ്ഞു ഇന്ന് എന്താ കൊണ്ടുവന്നേണ്ടാക്കുമ്പോ ആ ചെക്കന എടുത്ത് തിന്ന പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് മാറ്റി വെച്ചിട്ടുണ്ടാ ആറേഴ് കുട്ടികൾ കഴിപ്പില്ല ഒരു ജിലേബി ഇണക്കപ്പുറം നാട്ടുകാരോട് ഇറക്കണം ഏടോ ചെങ്ങായി മാതിരിയുള്ള ഒരു കാഷ്ണം സാധനക്ക് തരൂല്ല എന്റെ കുടുംബത്തിന്ന് അറിയാൻ എനിക്ക്
മധുരട്ടൊരു ചായ കുടിച്ചിട്ട് കാലെത്ര അയച്ചിട്ടായി. മണ്ടോദരി, ഈ ഷുഗറും കൊളസ്ട്രോളും ഉള്ളതുകൊണ്ടേ എനിക്ക് ജിലേബി ഉണ്ണിയപ്പോൾ തിന്നാൻ പറ്റൂല. നാളെ വരുമ്പോ ഇച്ചിരി അപ്പം പോത്തർച്ചയും കൊണ്ട്. എന്ത് അപ്പം പോത്തർച്ച? ഓളന്റെ ഹോട്ടലിലെത്ത സത്യട്ടാ, എന്റെ പേരൊന്നും എഴുതണം. എന്തോ ഒരു ചെറിയ ഒരു ഒരു ഇത് കൊടുക്കുക. എന്നിട്ട് സാ എഴുതില്ലേ? സാ സാറിയോ സാനെ തിരിച്ചിട്ടാ പോരെ. പേരെ എഴുതാൻ പറ്റില്ല, ഇങ്ങ പിന്നെ അത് തിരിച്ചിടണേ. ഗുഡ് മോർണിംഗ്. എത്ര നേരം എന്നെ കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കണ. ഈ വയസ്സന്മാര് നേരം വെളുക്കുമ്പോ വന്ന് കുത്തിരിക്കണതാ. ശരി, ഇവിടെ നമ്മക്ക് പഠിക്കാൻ മുട്ടിയിട്ട് നിക്കുക. അത് കൊള്ളാം. ഈ പ്രായത്തിലും നിങ്ങൾ അക്ഷരം പഠിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിനെ നമ്മള് ബഹുമാനിക്കുകയാണ്. അതെ, കണ്ണിലൊരു തുള്ളിമരുന്ന് ഒഴിക്കണുണ്ട് മാഷെ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കക്ഷീണാ. മന്മഥനപ്പ എപ്പോഴും തുള്ളിമരുന്ന് ഒഴിച്ചിട്ടാണ് ക്ലാസ്സിൽ വരാറ്. മന്മഥന്റെ കണ്ണ് തുറന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉറങ്ങല്ലേ നമുക്കേ അത്യാവശ്യമായിട്ട് കുറെ പാഠഭാഗങ്ങളും കൂടി തീർക്കാനുണ്ട്. അപ്പൊ ആദ്യം അവരവർ എഴുതിയ പേരുകളൊന്നും എന്നെ കാണിക്കണം. കൊടുത്തു ഒഴിവാക്കിക്കോ. ആ സത്യട്ടാ, എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ആ സത്യശീലൻ നന്നായിട്ടുണ്ടല്ലോ, അന്നെ തന്നെ എഴുതിയതാണ്. ഈ വരേന്ന് ഒന്നിറങ്ങി പോയിട്ടുണ്ട്. അത് എഴുതുമ്പോ കയ്യോ ഇറക്കി. ആ നന്നായിട്ടുണ്ട് സത്യട്ടാ. എന്നതാ എന്താ പേര്? എന്നിട്ട് എന്താ എഴുതിയാണ്? എഴുതി അല്ല ഇത് മെയ്തു എന്നാണ്. സത്യട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ശരിയായിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടാ. എവിടെ കോയക്കാട്? എവിടെ? എന്താ കോയക്ക് ഇത്? ബദർ യുദ്ധക്കളോ? എന്തിനാ ഇതിങ്ങനെ കുത്തിക്കീറണത്? കൈ വഴങ്ങാണ്ട്. ആ അതിനല്ലേ സ്ലേറ്റും ചോക്കും തന്നക്ക്. ആദ്യം സ്ലേറ്റിൽ എഴുതി പഠിച്ചിട്ട് ബുക്കിൽ എഴുതിയാ മതി കേട്ടാ. സത്യശീല ബുക്കിൽ എഴുതിയപ്പോഴേ. ആ സത്യേട്ടൻ അത് പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയില്ലേ? ഇതുപോലെ കോഴി ചിക്കിയ പോലെ അല്ലല്ലോ ഇട്ടത്. ഞാൻ കാണിച്ചുതരാം. ചോക്ക് പിടിച്ച് മോളിലോട്ട് എടുത്തിട്ട് എന്റെ വിരലോടിക്കല്ലേ, വിരൽ പിടിക്കല്ലേ. മോളിലോട്ട് എടുത്തിട്ട് ഇത് കണ്ടോ, എന്റെ വിരലിലാണ് ചോക്ക് ഇരിക്കുന്നത്. എഴുത്, ഇത് നോക്കി എഴുത കേട്ടാ. ആദ്യം കാ പഠിക്ക്, എന്നിട്ട് നമുക്ക് കോയാന്ന് എഴുതാം. എന്താ രാഘവേട്ട ഈ ഭാഷ? രാഘവനാ, നമ്മൾ മലയാളമാണ് പഠിക്കണത്. ആദ്യം മലയാളം എഴുത്. ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടാ. കണ്ടാ രാഘവൻ കണ്ടാ. ഇതിന് ഏതാ കിട്ടാത്തത്? ഇത് മുഴുവനാ കിട്ടാത്തത്? ഇത് മുഴുവനുമാണ് രാഘവൻ എന്നുള്ളത്. അപ്പൊ ഒന്നും കിട്ടണില്ല. മര്യാദ പഠിക്കത്. രാഘവനെ നല്ല ശ്രദ്ധ ഉണ്ടായതാണല്ലോ. എന്ത് പറ്റിയത്? അനക്കു തെറ്റിയില്ലേ? മണ്ഡൂമ്മയുടെ അവിടെ അവിടെ കൊടുക്ക്. ആ അപ്പൊ ഇന്നും എഴുതിയിട്ടില്ല. എന്താ എഴുതാഞ്ഞ്? അത് ആ ഇണ്ടാ ശരിയായില്ല. ഇരുന്ന് ഇരുന്ന് ഞാൻ ശരിയാക്കി തരാം. സമയം കിട്ടിയില്ല അല്ലേ? ഉണ്ണിയപ്പുണ്ട്. അത് നാളെ എഴുതാണ്ട് വരുമ്പോ കൊടുക്കാം. എവിടെ? എന്താ മന്മയുടെ ഇത്? മന്മഥൻ. മന്മഥൻ എന്നാ ഇതാ ഇതിന്റെ ഇടയില് മൂന്നാല് അക്ഷരങ്ങൾ കാണണം. അതൊക്കെ എവിടെ പോയി? മാഷെ പഠിക്കണോന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാ ഈ പ്രായത്തിൽ ഇവിടെ വന്നിരിക്കണേ. മാഷ് പറയണ എല്ലാം പഠിക്കണമുണ്ട്, പക്ഷെ പിന്നെ അതങ്ങോട്ട് മറന്നു പോവാണേ. നമ്മൾ അന്നാന്ന് പഠിക്കണത് ശ്രദ്ധാപൂർവ്വം ഓർമ്മയിൽ വെക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സും താല്പര്യവും ഉള്ളിടത്തോളം കാലം ഞങ്ങള് നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ പോലെയുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ അക്ഷരം അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സാക്ഷരതാ മിഷൻ ഇതുപോലെയുള്ള അക്ഷരലക്ഷം പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. ഇതിൽ എഴുത്തും വായനയും ഉണ്ട്, ഗണിതശാസ്ത്രമുണ്ട്. നിങ്ങളെ അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ടാണ് ഇങ്ങനെ ഒരു ബൃഹത് പദ്ധതി. ഇത് നമുക്ക് 2 മാസത്തിന് ശേഷം ഒരു എഴുത്തു പരീക്ഷയുണ്ട്.
അത് ഞാനല്ല മാർക്കിടണ, സർക്കാരാണ് മാർക്കിടണ. അപ്പൊ നല്ല മിടുക്കന്മാരായി ആ പരീക്ഷ എഴുതി പാസ്സാകുന്നവർക്ക് നാലാം തരം തുല്യതാ പഠനത്തിന് യോഗ്യത ലഭിക്കും. അതിൽ വിജയിക്കുന്നവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റും നൽകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്റ്റാൻഡ് അപ്പ്. പതുക്കെ മതി, പതുക്കെ മതി. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. ഒന്ന് ഉഷാറായില്ലേ? ഉഷാറായി, ഉഷാറായി. അല്ല, എന്റെ പേര കുട്ടികളൊക്കെ ഞാൻ എത്ര ചീത്ത പറഞ്ഞിരിക്കുന്നു വെച്ചാ പഠിക്കാത്തേനെ. ഈ ജാതിയ പരീക്ഷ വെച്ചെങ്കിൽ ആരെ കൊണ്ട് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ കൈകാലം മറച്ചിട്ട് പോയി. ഒരു വെട്ടുപോത്തിന്റെ നേരം ഇങ്ങോട്ട് വാങ്ങി വന്നാല് വരലുമ്പോ അങ്ങോട്ട് നിർത്തുന്ന ആളാണ് ഞാൻ. ആ ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല വെച്ചെങ്കിൽ എന്തായിരിക്കും അതിന്റെ കടുപ്പം? നോക്കി പഠിച്ചാളെ വേണെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നില്ലേ? പിന്നെന്താ, അതൊക്കെ പഠിക്കണ കുട്ടികളാണ്. എന്തെങ്കിലും പഠിച്ചടോ. ഇച്ചങ്ങായി എന്തിനു വരുന്നതാ? നിക്കൊരു പൊരുത്തല്ലേ, ഏത് നേരം ഉറക്ക. അതെ, കണ്ണിലെ തുള്ളി മരുന്ന് ഒഴിക്കില്ലേ? അതൊക്കെ എപ്പോഴും പറയുന്നതാ. ഒക്കേട്ടാ, സാറ് ഒരു പഠിത്തല്ലേ, സാറായിട്ട് പഠിച്ചില്ലേ? ആ നോക്ക, തലപൊടി, നെറ്റി, കണ്ണ്. സത്യേട്ടാ, എന്നെ വലിച്ചു വെച്ച ഇത്തിരി നീങ്ങിയിരുന്നു അങ്ങോട്ട്. എന്റെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി കുറച്ചു നേരം എന്ത് എഴുതി നിൽക്കണോ? ഒന്നും എഴുതിയിട്ടില്ല. ഇതാ കഴിഞ്ഞ സത്യേട്ടാ. മാഷ് പഠിപ്പിച്ചത് മുഴുവൻ ചോദ്യമായിട്ട് വന്നിട്ടില്ല. ആ, നമ്മള് പഠിച്ചത് മുഴുവൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. ഈയുടെ ചങ്ങായി ഇവിടെ വന്നത് തന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്ത് വർത്താനായി പറഞ്ഞത്? വേറെ അങ്ങോട്ട് തരൂപ്പോ. അത് ഇതിനത് മനസ്സിലാവണ്ടേ? ഇത് ഞാൻ എന്നോട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കണ്ടൊക്കെ എഴുതിയല്ലോ. ഇതില് കാട്ടിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മളെ പഠിപ്പിച്ച തന്നെ ഇതൊക്കെ. എന്താന്ന് മനസ്സിലായിട്ടില്ല എന്റെ സത്യസീല. അണക്കന്റെ പേരെഴുതറിഞ്ഞു? അത് ഞാൻ മുമ്പേ എഴുതിയേക്കണു. മുകളിലോ ആ കോയാന്നത്. ആ കോയ കോയാന്ന് എഴുതേണ്ട അറിച്ചു. കോയ കോയ കോയാന്ന് എഴുതേ. പിന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. എന്താ അവിടെ ഒരു വർത്താനം? അല്ല, എഴുത സമയം ഇപ്പൊ കഴിയും. ഉമേഷേട്ടാ, എന്താ വല്ലതും മനസ്സിലാകാത്തണ്ടോ? ഇതിലുള്ളത് അങ്ങനെ എഴുതുന്നുണ്ട്. മന്മേട്ടാ, എന്താ മന്മേട്ടാ ഇത് ഉറങ്ങണോ? ഉത്തരം ആലോചിച്ചപ്പം കണ്ണടഞ്ഞു. സമയം ഇപ്പൊ കഴിയും, അറിയാവുന്ന കുറച്ചുകൂടി എഴുതി. അവൾ എന്നെ കുറ്റപ്പെടുത്ത, ഞാൻ നിന്നെ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല എന്നല്ലേ അവള് പറയൂ?
ഞാൻ അമ്മയുടെ പറഞ്ഞോളാം. എന്ത് പറഞ്ഞോളാന്ന്? മോൾ എഞ്ചിനീയറായി കാണണം എന്ന് കരുതിയിട്ടാ അതാ ദുബായി കടന്ന് കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ കാശ കാഴ്ചയെന്ന്. നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാ ബാംഗ്ലൂർ കൊണ്ട പഠിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നില്ലേ? ഫോണിന് ഫോണ്, കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടർ. എപ്പോ വിളിച്ചു വെച്ചാലും ഞാൻ പഠിക്കാണ് ഞാൻ പഠിക്കാണ്. ദാന്റെ പഠിത്തം ജടി ഏത് നേരം ഈ ഫോണിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും കുത്തി കളിച്ചാ പോരാ. അതുകൊണ്ടാ തോറ്റത്. ആദ്യം അതെടുത്ത് പൊട്ടിച്ച് വലിച്ചറിയണം. ഒരു പേപ്പറെങ്കിലും നീ ജയിച്ചോളൂ. ഞാൻ എല്ലാ പേപ്പറും എഴുതിയെടുത്തോളാം. ഇത്ര കാലമില്ലാത്ത നീ എഴുതിയെടുത്തോളാം. നീ എന്ത് എഴുതിയെടുക്കും? സന്ധ്യ നേരത്തെ കണ്ണും കടുപ്പും കാണാത്തോടത്ത് വരുന്ന വരവോക്കെന്താ? എന്താ അച്ഛാ അത്? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് എന്ത് കോലത്തിലായി വരുന്നത്? കോയക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടത്? എന്തിരുത്താണ്ട സുഗതാനക്ക് ഇത്രക്ക് നോളജ് ഇല്ലാണ്ടായി പോയല്ലോ. എടോ സാസരദാമിസന്റെ അസരലസ് എന്നുള്ള പരീക്ഷയില് 400-ൽ 398 മാർക്ക്, അതായത് ഫസ്റ്റ് റാങ്ക്. ആ മേടിച്ചിട്ടാ വന്നിട്ടുണ്ട്. എന്താണ് സുഗത, നിനക്കു അത് പറഞ്ഞിട്ട് ഒരു സന്തോഷം ഇല്ലാത്ത? അപ്പൊ ഇപ്പം ഫസ്റ്റ് റാങ്ക് മേടിച്ചു വന്നു. കൊച്ചു മോള് നിക്കണണ്ട. എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ റിസൾട്ട് വന്നു, എല്ലാ പേപ്പറും പോയി. മോളെ എന്താ കുട്ടി ഈ കാട്ടിന്? ഇങ്ങനത്തെ പേപ്പറൊക്കെ കളയാൻ പാടുണ്ടോ? വയോ തരയാ എവിടെ പോയത്? പേപ്പർ പോയി നിറയെ കളഞ്ഞു പോയതല്ല, എല്ലാത്തിലും തോറ്റ് തൊപ്പിട്ട് വന്നിക്കണ പറഞ്ഞേ. ആ കുട്ടിയെ ഇനി പരീക്ഷയ്ക്ക് ഒക്കെ എന്തേലും സംശയം ഉണ്ടെങ്കിൽ അപ്പൂപ്പനോട് ചോദിക്കണം. അപ്പൂപ്പ ഒന്നാം റാങ്കുകാരനാ. മോളെ ഇവരുടെ പ്രായം കണ്ടോ? അവരുടെ ചെറിയ പ്രായത്തിൽ അവരുടെ ജീവിത സാഹചര്യം മൂലം നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം എത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലാണവർ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. സൗകര്യം കൂടി പോയി. മോളെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിക്കുന്നവരായിരിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള ആഗ്രഹം വേണമെന്ന്. നിങ്ങൾക്ക് മുഴുവൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പാരന്റ്സ് അത് ചെയ്തു തന്നിട്ടും നിങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ്. ഇവരെ പോലെയുള്ള അവരെ കണ്ടു പഠിക്കണം നിങ്ങളുടെ പുതിയ തലമുറ. സത്യശീലൻ കീ, സത്യശീലൻ കീ, സത്യശീലൻ കീ.